ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഈ ഒരു സമ്മർ ഡ്രസ്സിന്റെ ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ. ഇത് 6-7 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏജിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഈ ഒരു കടുത്ത വേനലിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അത് ഈ ഒരു സ്ലീവ്സിലൊക്കെ ഇങ്ങനെ ഫ്രിൽസൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ലേസൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും ഈ ഒരു ക്ലോത്ത് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്ലോത്ത് 4 ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിനെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാണ്. ഈ ഒരു ലൈനിങ് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സെൻറ്ററായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 8 വരും. ഈ ഒരു ഭാഗത്തും 4 പീസ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മേൽവശത്തായിട്ട് ഒരു ലൈന് വരക്കുകയാണ്. ഈ ഒരു തേര് വരുന്ന ഈ ഒരു ഭാഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 5.5 ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത്. ഇതൊരു 6-7 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. ആം ഹോളും ഇതുപോലെ 5.5 എടുക്കുന്നത്. നമുക്കിതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നോക്കാം. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 അതിൻ്റെ കൂടെ ഒരു 1.5-2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത് 7 ഇഞ്ചാണ്. സ്ട്രൈറ്റ് ലൈൻ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ലൈനിലായിട്ട് നമ്മൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഞാനിവിടെ 7.75 ആയിട്ടാണ് വേസ്റ്റ് എടുക്കുന്നത്. ഇതൊന്ന് ചേർത്ത് വരച്ചെടുക്കാം. ഇതിൻ്റെ ആം ഹോളും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നെക്കിൻ്റെ വിഡ്ത്താണ് എടുക്കുന്നത്. ഇങ്ങനെ വിഡ്ത്ത് ഞാനിവിടെ 2.5 എടുക്കുന്നത്. നെക്കിൻ്റെ ഡെപ്ത്ത് 3.75 ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് ആണ്. ബാക്ക് നെക്ക് ഒരു 1.5 എടുത്തെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഇവിടെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. 3/4 സ്ലോപ്പ് കൊടുത്താൽ മതി. ഈ ഒരു 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ക്ലോത്ത് 4 മടക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്കേർട്ട് പാർട്ട് യോക്കുമായിട്ട് ചേർന്ന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പാർട്ടിൽ. അപ്പോൾ ഇത് നമ്മൾ യോക്കിനായിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഈ ഒരു യോക്കിൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഒരു 3.5 എക്സ്ട്രാ ആയിട്ടാണ് താഴേക്കുള്ള പീസ് എടുക്കുന്നത്. ഇനി ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഞാൻ 21 എടുക്കുന്നത്. 20 സ്കേർട്ടിൻ്റെ 1 മടക്കി തയ്ക്കാനും കൂടെ വേണ്ടിയിട്ട് 21 എടുക്കുന്നത്. നമുക്കിതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചേർത്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കാം. ഇനി ഇത് ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് സ്ലോപ്പ് ആക്കിയിട്ട് ഈ ഒരു എൻഡിലേക്ക് വരച്ചെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 3.5 കുറച്ച് ലെങ്ത് ഉള്ള പീസാണ് കേട്ടോ. ഇതിനൊന്ന് 2 ഫോൾഡ് ചെയ്തെടുക്കാം. മുന്നൊന്ന് താഴേക്ക് ഒരു 5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 5 ബാക്കി വശത്തേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വരച്ചെടുക്കാം. ചെരിച്ചിട്ട്
നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ബാക്കിലെ രണ്ട് പീസ് ഇതുപോലെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പാർട്ടിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ബാക്കിൽ ഒരു ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിട്ടെടുക്കാം. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പാർട്ടൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു നെക്ക് ഇതുപോലെ നല്ല വശം ഒരുമിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം അത് ചെറിയ കട്ട് ഔട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല സൈഡിലേക്ക് മറിച്ചെടുക്കാം. അത് ഈ രണ്ട് യോക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു. നെക്കിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു യോക്ക് പാർട്ടുമായിട്ട് താഴത്തെ സ്കേർട്ട് ഭാഗം യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു പാർട്ടിലായിട്ട് ഞാനൊരു ലേസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലേസിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ റോങ് സൈഡ്, ഇത് റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡ് ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ, അതായത് റോങ് സൈഡാണ് മേലെ വരുന്നത്. ഈ ഇവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു സ്കേർട്ടിൻ്റെ പീസ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തേക്കും സെൻറ്ററിൽ മാത്രം ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ഭാഗം ഫ്രിൽസ് ഇടുന്നില്ല, ഈ ഒരു സെൻറ്റർ പാർട്ട് മാത്രം ഫ്രിൽസ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു നാലോ അഞ്ചോ സ്റ്റിച്ച് ഫ്രിൽസ് ഈ ഒരു പാർട്ട് സെൻറ്ററിൽ മാത്രമായിട്ട് രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പാർട്ടിൽ ഞാനിവിടെ ലേസ് വെക്കുന്നില്ല, പകരം ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടൂടെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ട് ഞാനിവിടെ സ്കേർട്ട് പാർട്ടൂടെ യോജിപ്പിച്ച് ഫ്രിൽസ് ഇട്ടാണ്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലേസ് വെച്ച ഈ ഒരു പാർട്ട് ഇതുപോലെ താഴേക്കാക്കിയിട്ട് ഇവിടെ കൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കണം. ഒന്ന് മേലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഈ രണ്ട് പീസും ഇതുപോലെ റൈറ്റ് സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ യോജിപ്പിച്ചെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ പിടിച്ചതിന് ശേഷം ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും രണ്ട് ഷോൾഡറും യോജിപ്പിച്ചെടുക്കുക. അത് ഞാനിവിടെ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലയേഴ്സ് ഇട്ട് കൊടുക്കാനാണുള്ളത്. അതിനായിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു വശം നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത ഒരു പാർട്ടല്ലേ, ആ ഒരു പാർട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഈ ഒരു മറ്റേ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പൈക്കോ ഫോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൈക്കോ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താലും മതി. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു പീസിൻ്റെ സെൻറ്ററും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഫ്ലയേഴ്സ് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് യോജിപ്പിച്ചെടുക്കാനുള്ളത്. റോങ് സൈഡ് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ താഴ്വശം ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തു, താഴ്വശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഈ ഒരു ഡിസൈനോടെ ഞാനിവിടെ ഈ ഒരു സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സമ്മർ ഡ്രസ്സിൻ്റെ ഡിസൈന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.